ഇന്നത്തെ ഇന്ത്യ അഫ്ഗാൻ മാച്ചിനെ പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ദ കിങ് ഈസ് ബാക്ക് വിത്ത് എ ഫുൾ പൊട്ടൻഷ്യൽ, അതാണ് ഇന്നത്തെ കളിയിൽ. ദ കിങ് ഈസ് ബാക്ക്, അത്ര മാത്രമേ, വേറെ ഒന്നും പറയാനില്ല. കാരണം രാഹുൽ കോഹ്ലി തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ഏകദേശം നമ്മളെ വിജയം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ദ കിങ് ഈസ് ബാക്ക്, ഇന്നത്തെ കളിയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് കോഹ്ലിയുടെ മടങ്ങി വരവ്. അത് ഇന്ത്യക്ക് എന്തും ഗുണം ചെയ്യുന്നതാണ്. കാരണം മറ്റേതൊരു ബാറ്ററും മടങ്ങി വരുന്നതിനേക്കാൾ അപ്പുറമായി കോഹ്ലി വരുന്നതെന്ന് വെച്ചാൽ എതിർ ടീമിനും ഒരു ആശങ്കയാണ്. അതിനേക്കാൾ ഉപരി കോഹ്ലിയുടെ ഇതുവരെയുള്ള കോഹ്ലിയുടെ പെർഫോമൻസ് വെച്ചിട്ട് കോഹ്ലി ഫോം ആയാൽ ആ ഫോം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. കാരണം തൻ്റെ കൺസിസ്റ്റൻസി രണ്ട് മൂന്ന് കൊല്ലക്കാലം കളയാതെ പിടിച്ചു നിർത്തിയ ചുരുക്കം ചില ബാറ്റേഴ്സും വേൾഡിൽ തന്നെ വളരെ ചുരുക്കമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സച്ചിൻ കഴിഞ്ഞാൽ പിന്നെ കോഹ്ലി മാത്രമേ ഉള്ളൂ അത്രയും കാലഘട്ടത്തിലേക്ക് കൺസിസ്റ്റൻസി പിടിച്ചു നിർത്തിയ ഒരു ബാറ്റർ. അപ്പം അങ്ങനെ ഒരു ബാറ്റർ തിരിച്ചു ഈ ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ ഒരു ലെവലിലേക്ക് അദ്ദേഹം പോയിട്ട് വീണ്ടും തിരിച്ച് അദ്ദേഹം ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പ്രശംസയ്ക്ക് ഒക്കെ അപ്പുറമായ ഒരു കാര്യമാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ഈ ഒരു ഫോം മുന്നോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. കാരണം ഇന്ന് കംപ്ലീറ്റ് കോഹ്ലി ഷോ ആയിരുന്നു ഇന്നത്തെ അഫ്ഗാൻ മാച്ച്. ഇന്ത്യ അഫ്ഗാൻ മാച്ചിൽ വേറെ ആരും അല്ല, കോഹ്ലിയുടെ ഒരു വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു. എന്താ പറയുന്നത്, രാഹുൽ അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ടിങ് റോള് കൊടുത്തു. ഋഷഭ് പന്തായാലും നല്ലൊരു സപ്പോർട്ടിങ് റോള് കൊടുത്തു. കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും വിക്കറ്റ് നഷ്ടപ്പെടാതെ രണ്ട് ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായി. ഋഷഭിന് രണ്ട് ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായി. ഫോർ അടിച്ച രണ്ട് ഫോറും ഡ്രോപ്പ് ക്യാച്ചാണ് ഫോർ അടിക്കുന്നത്. എന്നാലും വിക്കറ്റ് നഷ്ടപ്പെടുത്തിയില്ല, അത് തന്നെ വലിയൊരു കാര്യം. നല്ല രീതിയിൽ ഇന്ന് ബാറ്റ് ചെയ്തു, എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. പക്ഷേ ഈ കളികൾ പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും വന്നിരുന്നു എന്ന് ആഗ്രഹിച്ചു തോന്നുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല, അത് കളിയുടെ ഒരു പാർട്ടാണ്. പക്ഷേ ഇതുവരെയും നമ്മുടെ മിഡിൽ ഓർഡറിന് ഇന്നും പരീക്ഷണത്തിന് വിധേയമായില്ല. കാരണം ഇന്ന് ടോപ്പ് ഓർഡർ കൊണ്ട് കളി തീർന്നു. ഏറെക്കുറെ സൂര്യ ഇന്ന് നമ്പർ ത്രീ വന്നു. സൂര്യ നമ്പർ ത്രീ വന്നു, നമ്പർ ഫോറ് പന്ത്. അതിനകത്ത് സൂര്യക്ക് ഇപ്പോൾ വീണ്ടും സൂര്യയുടെ പ്രശ്നം, കുട്ടി അകത്തേക്ക് സ്വിങ് ചെയ്യുന്ന ബോളയിൽ സൂര്യക്ക് കളിക്കാൻ അല്ലെങ്കിൽ അനാവശ്യ ഷോട്ട് എടുത്ത് വിക്കറ്റ് കളയുന്നു. സൂര്യ മാത്രമാണ് അതിനകത്ത് ഒരു കൂട്ടുകെട്ടിന് മുതലാതെ പെട്ടെന്ന് തന്നെ പോയത്. ഒരു സിക്സ് അടിച്ചു, അടുത്ത ബോളെ പോയി. അതൊരു കാര്യമാക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഇന്നത്തെ കളിയിൽ ഇന്ത്യൻ ടീമല്ല രണ്ട് ടീമിൻ്റെയും വൺ മാൻ ഷോ കളിച്ചത് വിരാട് കോഹ്ലി ഉണ്ട്. കോഹ്ലിയുടെ ഒരു വൺ മാൻ ഷോ, അതായത് കോഹ്ലിക്ക് മടങ്ങി വരാനുള്ള ഒരു ഗെയിമായി മാറി ഏഷ്യാകപ്പ്. അത്രയും മാത്രമേ ഉള്ളൂ. അതൊരു വലിയ പോസിറ്റീവാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം, വലിയ വലിയൊരു പോസിറ്റീവാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അസ് യൂഷ്വൽ പറഞ്ഞിരുന്നു രാഹുലിൻ്റെ കാര്യം. രാഹുൽ ഇപ്പം ഇത്രയും കളി കൊണ്ടാണ് രാഹുൽ തന്നെ ബാക്കിലേക്ക് വരുന്നത്, അതായത് തന്നെ ബാക്ക് ടു ഫോമിലേക്ക് രാഹുൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുലിനെ അല്ലാതെ ഈ ഒരു സമയത്ത് അന്ന് ഡാനിഷ് കനേരിയ പറഞ്ഞതുപോലെ രാഹുലിൻ്റെ പകരം വേറെ ആരെയെങ്കിലും ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രാഹുൽ ഇതുപോലെ തന്നെ സമയമെടുത്ത് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്ത് ലോകകപ്പിന് വരുമ്പോൾ സെറ്റായേനെ. പക്ഷേ ഏഷ്യാകപ്പിൽ രാഹുലിന് സംഭവിച്ച രാഹുലിന് ഇടിപിടിയിൽ നിന്ന് വന്നത് കൊണ്ടാണ് കുറച്ച് കളികളിൽ രാഹുൽ പരാജയപ്പെട്ടത്. പക്ഷേ അത് ടീമിൻ്റെ പരാജയത്തിന് കാരണമായി തീർന്നു. ഇപ്പം ഇന്നത്തെ കളി ജയിച്ചാലും തോറ്റാലും ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. രണ്ട് ടീം പുറത്തായി, അത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും പുറത്തായി. നമുക്കത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും അതാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറെക്കുറെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഫൈനലിലേക്ക് ശ്രീലങ്ക എത്തുമെന്ന്. പക്ഷേ അതിൻ്റെ എല്ലാവരുടെയും ആ ഒരു പ്രവചനം അല്ലെങ്കിൽ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ശ്രീലങ്ക എത്തി. അതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു മനോഹാരിത. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒപ്പോണൻസ് വരിക എന്നുള്ളതാണ്. അതിനകത്ത് പാകിസ്ഥാൻ പ്രഡിക്റ്റബിൾ ആയിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യ ആയിരുന്നു പ്രഡിക്റ്റബിൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ പോയി. അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ളതല്ല, മേജർ കളികളിൽ ഇന്ത്യയുടെ ബാറ്റേഴ്സ് കളി മറന്നു, അതാണ് പറയേണ്ടത്. എന്നിട്ട് ഇന്നത്തെ കളിയിൽ, പക്ഷേ അതിനകത്ത് ഒരിക്കലും കോഹ്ലി ഈ ഒരു ഏഷ്യാകപ്പ് കളി മറന്നു എന്ന് പറയാൻ പറ്റില്ല. ആകെക്കുള്ള ശ്രീലങ്കയ്ക്കെതിരെ മാത്രമേ ഉള്ളൂ കോഹ്ലി ഒരു പെർഫോമൻസ് പുറത്തെടുക്കാഞ്ഞത്. ബാക്കി എല്ലായിടത്തും കോഹ്ലിയെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ടൂർണമെൻറ്റ് ശ്രമിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലിനെ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാനെതിരെയായാലും രണ്ട് മാച്ചിലും കോഹ്ലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. പക്ഷെ ബാക്കി ആരും അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയില്ല. ബോളിംഗ് യൂണിറ്റ് വൺ പരാജയമായിരുന്നു. ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയ്ക്കൊക്കെ എതിരെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് നമ്മൾ ജയിച്ചാലേ. പക്ഷെ പ്രധാനപ്പെട്ട കളികളിൽ നമ്മുടെ ബോളിംഗ് യൂണിറ്റ് വൺ പരാജയമായിരുന്നു. ഭുവനേശ്വർ കുമാർ ഒരു കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്, സ്വിങ് കിട്ടുന്ന ഒരു പിച്ചാണെങ്കിൽ അതുപോലെ ഒരു പിച്ചർ ബോളർ വേറെ ഇല്ല. പക്ഷെ സ്വിങ് ഇല്ലാത്തൊരു പിച്ചാണെങ്കിൽ ഇതുപോലെ തല്ലുകൊള്ളുന്ന ഒരു ചെണ്ട ബോളറും വേറെ ഇല്ല. പിന്നെ എന്താ പറയുന്നത്, ആവേശ് ഖാനും പകരം ആദ്യം മുതൽ ദീപക് ചഹാറിനും ഈ ഒരു കോമ്പിനേഷൻ, എനിക്ക് തോന്നുന്നു ഈ ഒരു ബോളിംഗ് കോമ്പിനേഷൻ ആദ്യം മുതൽ കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് വേറെ തന്നെയായിരിക്കും. പക്ഷെ ഇന്നത്തെ
ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോഹ്ലിയുടെ ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ്. ഒരു രക്ഷയില്ലാത്ത ഇന്നിങ്സ് കോഹ്ലിയുടെ ഈ ഒരു പെർഫോമൻസ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്, ശരിയാകും തെറ്റാകും, പക്ഷെ മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് ഓപ്പണിംഗ് സിനാരിയോ വരെ ചിലപ്പോൾ ലോകകപ്പിന് ചേഞ്ച് ചെയ്യാം. കാരണം കോഹ്ലി ഇന്ന് ഓപ്പണിംഗ് കാഴ്ചവെച്ച ഒരു സൂപ്പർ കളിയാണ്. 200 സ്ട്രൈക്ക് റേറ്റല്ല സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഹ്ലി സെഞ്ചുറി അടിച്ചത് കൊണ്ടും അവിടെ ഒരു മാറ്റത്തെ പറ്റി അവർ ചിന്തിക്കാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സീരീസുകൾ രാഹുലിന് നിർണായകമാവും. ഓസ്ട്രേലിയൻ 2020 ദക്ഷിണാഫ്രിക്കൻ 2020 രാഹുലിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും മേ ബി രാഹുൽ ചിലപ്പോൾ ഓപ്പണിങ്ങിലേക്ക് കയറിപ്പോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ കോഹ്ലി ചിലപ്പം അതിൽ കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം രാഹുലിനെ അവർ മിഡിൽ ഓർഡർ ഇടുമെന്ന് തോന്നില്ല. മിഡിൽ ഓർഡർ ഇട്ടാൽ ഒന്നാമത് ഓപ്പണിങ്ങിൽ തന്നെ രാഹുൽ ഇച്ചിരി സ്ലോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് മിഡിൽ ഓർഡർ ഇട്ടാൽ കൂടുതൽ സ്ലോ ആകാനും സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും കോഹ്ലി ഓസ്ട്രേലിയക്കുള്ള ടിക്കറ്റ് ഓക്കെ ആക്കി. ഈ ഏഷ്യാ കപ്പോടുകൂടി ഓസ്ട്രേലിയൻ ടിക്കറ്റ് കോഹ്ലി കൺഫേം ആക്കി. രോഹിത് ശർമ്മയെ പോലെ തന്നെ കോഹ്ലി കൺഫേം ആക്കി.